ആലപ്പുഴയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയെ ബ്രാഞ്ച് സെക്രട്ടറി മുണ്ട് പൊക്കിക്കാണിച്ചു. സെക്രട്ടറിക്ക് അടിവസ്ത്രമുണ്ടായിരുന്നില്ല. ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ മൊബൈൽ ഫോണിൽ സ്ത്രീ സഖാക്കളുടെ അടക്കം 30 പെണ്ണുങ്ങളുടെ അശ്ലീല ദൃശ്യങ്ങൾ, ഇതൊക്കെ പുറത്തു വന്ന ആഭാസങ്ങളിൽ ചിലത് മാത്രം. ഒതുക്കി വച്ച ഇമാതിരി കമ്മ്യൂണിസ്റ്റ് കലാപരിപാടികൾ ഏറെയുണ്ടെന്നാണ് ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ അടക്കം പറയുന്നത്. ഒളിഞ്ഞു നോട്ടം, എത്തിനോട്ടം, മൊബൈൽ ഫോൺ ശൃംഗാരം, ഫോൺ സെക്സ്, തീവ്രത കൂടിയ പീഡനം, തീവ്രത കുറഞ്ഞ പീഡനം. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം നേതാക്കളും ആവർത്തിച്ചൂന്നിപ്പറയുന്ന സ്ത്രീ ശാക്തീകരണം ആലപ്പുഴയിലും ഇതര പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും നടപ്പിലാക്കുന്നത് ഇങ്ങനെയാണോ സഖാക്കളെ? സഖാക്കന്മാരുടെ ലൈംഗിക അരാജകത്വം പ്രകടിപ്പിച്ചും പ്രദർശിപ്പിച്ചുമാണോ സർക്കാർ ഏറെ കൊട്ടിഘോഷിക്കുന്ന സ്ത്രീ ശാക്തീകരണം പ്രയോഗത്തിൽ വരുത്തുന്നത്? നാണമില്ലേ സഖാക്കന്മാരെ? സ്വന്തം പാർട്ടിയിലെ വനിതകളെ തന്നെ ലൈംഗിക അടിമകളാക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അടിമുടി അശ്ലീലത്തിൽ ആമഗ്നമായ ഒരു പാർട്ടിക്ക് ധാർമ്മികത പ്രസംഗിക്കാൻ എന്തവകാശമാണുള്ളത്? ഞരമ്പന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതുകൊണ്ട് സദാചാരത്തിൻ്റെ അപ്പോസ്തലന്മാരായി തുടരാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ധാർമ്മികമായി ഇത്രയും അധപ്പതിച്ച, മൂല്യച്യുതി സംഭവിച്ച ആലപ്പുഴയിലെ പാർട്ടിക്ക് ഇനി ഏൽക്കാത്ത പരിക്കുകൾ വലുതുമുണ്ടോ?